Hi friends, welcome to my channel. Mahatma Gandhi, കുട്ടികളുടെ സ്വന്തം ബാപ്പുജി. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ വഴികാട്ടി, അഹിംസ എന്ന ആയുധത്താൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച വ്യക്തിത്വം. സത്യത്തെ ജീവശ്വാസമാക്കി ധർമ്മത്തിന്റെ പ്രതിരൂപമായി മാറിയ ഇദ്ദേഹത്തെ ആൽബർട്ട് ഐൻസ്റ്റീൻ വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: രക്തമാംസങ്ങളോടെ ഇതുപോലൊരു മനുഷ്യൻ ഈ ഭൂമിയിലൂടെ കടന്നുപോയെന്ന് വരും തലമുറകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. 1869 ഒക്ടോബർ 2 കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലി ബായിയുടെയും 4 മക്കളിൽ ഇളയവനായി ജനിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് യഥാർത്ഥ പേര്. ബാലവിവാഹം നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നതിനാൽ തന്റെ 13 വയസ്സിൽ പോർബന്ദറിലെ വ്യാപാരിയായിരുന്ന ഗോകുൽദാസ് മക്കാൻജിയുടെ മകൾ കസ്തൂർബയെ അദ്ദേഹം വിവാഹം കഴിച്ചു. 1885 അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ച ശേഷം 1887 കഷ്ടപ്പെട്ടാണ് മോഹൻദാസ് മെട്രിക്കുലേഷൻ പൂർത്തിയാക്കിയത്. പിന്നീട് ജ്യേഷ്ഠന്റെ നിർബന്ധത്തിന് വഴങ്ങി നിയമ പഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി. ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് നിയമം പഠിച്ചത്. 1891 പഠനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ശേഷമായിരുന്നു അമ്മ പുത്ലിബായിയുടെ മരണം. ശേഷം ദാദാ അബ്ദുള്ള ആൻഡ് കോയുടെ അഭിഭാഷകനായി 1893 ദക്ഷിണാഫ്രിക്കയിൽ എത്തി. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു അത്. ഗാന്ധിജി വർണ്ണവിവേചനത്തിനെതിരെയും ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർക്കായും സമരങ്ങൾ നടത്താൻ തുടങ്ങി. ദക്ഷിണാഫ്രിക്കയിലെ തന്റെ പ്രവർത്തന ഫലമായി സത്യാഗ്രഹം എന്ന ആശയത്തിന് രൂപം നൽകി. അതുകൊണ്ടാണ് ദക്ഷിണാഫ്രിക്കയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്നത്. ശേഷം 1903 ജൂൺ 4 ഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചു. തുടർന്ന് ഡർബനിൽ നിന്ന് 14 മൈൽ അകലെ ഫീനിക്സ് ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു. ഇക്കാലത്ത് അദ്ദേഹം നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചു. 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങുന്നു. ഇതിന്റെ ഓർമ്മയിൽ 2003 മുതൽ എല്ലാ വർഷവും ജനുവരി 9 പ്രവാസി ദിനമായി ആചരിക്കുന്നു. ശേഷം ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഉപദേശപ്രകാരം ഇന്ത്യയിലെങ്ങും സഞ്ചരിച്ച് പ്രശ്നങ്ങൾ പഠിച്ചു. അപ്പോഴാണ് രവീന്ദ്രനാഥ ടാഗോർ ശാന്തിനികേതനിലേക്ക് ഗാന്ധിജിയെ ക്ഷണിക്കുന്നത്. മരിക്കുവോളം നീണ്ട സൗഹൃദത്തിന്റെ തുടക്കമായിരുന്നു അത്. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. 1915 മെയ് 25 സത്യാഗ്രഹികൾക്കായി അഹമ്മദാബാദിൽ സത്യാഗ്രഹാശ്രമം സ്ഥാപിക്കുകയും പിന്നീട് സബർമതി തീരത്തേക്ക് ആശ്രമം മാറ്റിയതോടെ സബർമതി ആശ്രമം എന്നായി മാറുകയും ചെയ്തു. 1917 ബീഹാറിലെ ചമ്പാരണിലെ കർഷക തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി നടത്തിയ
സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം. 1919 ഏപ്രിൽ 6-ന് റൗലത്ത് നിയമത്തിനെതിരെ ഹർത്താൽ സംഘടിപ്പിക്കുകയും 13-ന് നടന്ന ജാലിയൻ വാലാബാഗ് വെടിവെപ്പിനെതിരെ നിലകൊള്ളുകയും സ്വദേശി പ്രസ്ഥാനത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തതോടെ അക്കാലത്തെ പ്രമുഖ നേതാക്കളായ മോത്തിലാൽ നെഹ്റു, സി ആർ ദാസ്, പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ എന്നിവർ ഗാന്ധിജിക്ക് പിന്തുണ നൽകി. പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതൃത്വം ഗാന്ധിജിയിലേക്ക് എത്തിച്ചേർന്നു. 1920 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വരാജ് പ്രമേയം അവതരിപ്പിക്കുകയും 1921 സ്വദേശി പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായി വിദേശി വസ്ത്ര ബഹിഷ്കരണം നടത്തുകയും ചെയ്തു. 1922 ഗാന്ധിജിയെ 6 വർഷത്തെ തടവിനു വിധിച്ചു. ഈ ജയിൽവാസ കാലത്താണ് അദ്ദേഹം തന്റെ ജീവിതം പ്രതിപാദിക്കുന്ന ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എഴുതുകയും പിന്നീട് നവജീവൻ, യങ് ഇന്ത്യ എന്നിവയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. 1927 ആദ്യമായി ഇത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യയിൽ ഉപ്പ് നിർമ്മാണത്തിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അക്രമരഹിത സത്യാഗ്രഹമായിരുന്നു ഉപ്പു സത്യാഗ്രഹം. 1930 മാർച്ച് 12 ഉപ്പ് നിയമത്തിനെതിരെ സബർമതി ആശ്രമത്തിൽ നിന്ന് 390 കിലോമീറ്റർ അകലെയുള്ള ദണ്ഡി എന്ന തീരപ്രദേശത്തേക്ക് കാൽനടയാത്രയോടെയാണ് ഇതാരംഭിച്ചത്. ഗാന്ധിയുടെ ആത്മശക്തിയും ജനസ്വാധീനവും വിളംബരം ചെയ്ത സമരമായിരുന്നു ഇത്. ഇന്ത്യക്ക് ഉടനടി സ്വാതന്ത്ര്യം നൽകുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരം ആരംഭിച്ച നിയമലംഘന സമരമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 1942 ആഗസ്റ്റ് 8 ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് അദ്ദേഹം നടത്തിയ ഡു ഓർ ഡൈ എന്ന ആഹ്വാനത്തിൽ ചെറുത്തു നിൽപ്പിനുള്ള ഗാന്ധിയുടെ ഉറച്ചതും അക്രമരഹിതവുമായ നിശ്ചയദാർഢ്യം പ്രതിഫലിച്ചു. ഒടുവിൽ 1947 അർദ്ധരാത്രി 12 മണിക്ക് ഇന്ത്യ സ്വതന്ത്രയായി പ്രഖ്യാപിച്ചു. ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇന്ത്യ ജീവിക്കേണ്ടത് നഗരങ്ങളിലല്ല, ഗ്രാമങ്ങളിലാണ്, കൊട്ടാരങ്ങളിലല്ല, കുടിലുകളിലാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഗാന്ധിജി രാജ്യം മുഴുവൻ ആഘോഷങ്ങളിൽ മുഴുകിയപ്പോൾ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാന്ത്വനമേകുകയും വ്രണപ്പെട്ടവരെ ശുശ്രൂഷിക്കുകയുമായിരുന്നു. 1948 ജനുവരി 30 വൈകിട്ട് 5:17 മതഭ്രാന്തനായ നാഥുറാം വിനായക് ഗോഡ്സെയുടെ കൈത്തോക്കിൽ നിന്നുതിർത്ത വെടിയുണ്ടയാൽ ചേതനയറ്റ് അദ്ദേഹം വീണു. അന്ന് വൈകിട്ട് ആകാശവാണിയിലൂടെ രാഷ്ട്രത്തെ അതിസംബോധന ചെയ്തുകൊണ്ട് നെഹ്റു പറഞ്ഞു, നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് പ്രകാശം അണഞ്ഞുപോയിരിക്കുന്നു എന്ന്. ജനുവരി 31 അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ശരീരം രാജ്ഘട്ടിൽ സംസ്കരിച്ചു.
ഒരു ജീവിതം കൊണ്ട് ഒത്തിരി ജീവിതങ്ങൾക്ക് വഴികാട്ടിയായ ഈ മഹാത്മാവിനെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യം വിളിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ഗാന്ധിയൻ ആശയത്തോടുള്ള ബഹുമാനാർത്ഥം 2 ഒക്ടോബർ ഗാന്ധി ജയന്തി ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. Thank you.